എല്ലാ വിദ്യാർത്ഥികൾക്കും സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന കുടുംബത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങളെല്ലാവരെയും ഈ കോളേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. എൻ്റെ പേര് അരുൺ ഫ്രാൻസിസ്. ഈ വർഷം നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞാനായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാനുള്ള വേദികൾ, അവസരങ്ങൾ നമ്മുടെ മുൻപിൽ കിടക്കുന്നുണ്ട്. എങ്കിലും ആദ്യത്തെ ദിവസം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടാൻ കിട്ടിയ ആദ്യ അവസരം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളാണ് ഇനി നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നു. പാൻഡമിക് ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു മറുവശമുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് ഓൺലൈൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി കൂടുതലായിട്ടുള്ള അറിവ് നേടാനും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്തെ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത്രയും നന്നായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക. കോളേജ് ലൈഫിൻ്റെ ഒരു വൈബ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നൊരു വിഷമത്തിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ഒന്നും എവിടെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സെൻറ്റ് ജോസഫ് എന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ നൂതനമായിട്ടുള്ള പരിപാടികൾ ഓരോ അവസരങ്ങളിലും വിദ്യാർത്ഥികൾക്ക് മാനസിക ഉല്ലാസം നൽകുന്ന തരത്തിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ കോളേജ് ഈ സിറ്റുവേഷനിലും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഈ അവസരത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള കുട്ടികളുമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ, ഒരുപക്ഷെ കടന്നു വരുന്ന ആദ്യ സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് വിഷമത്തോടെയും അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു വരികയും പിന്നീട് ഇനിയും വർഷം ഒന്നുകൂടി ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലേക്ക് നിങ്ങളുടെ താല്പര്യങ്ങളെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒപ്പം നമുക്കിവിടെ ലഭിക്കുന്ന ഫാക്കൽറ്റീസ്, അധ്യാപകരുടെ കൃത്യമായിട്ടുള്ള പഠന രീതിയിലൂടെ നിങ്ങളവരോട് കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ 3 വർഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇയേഴ്സ് എന്ന് പറയും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി നിങ്ങൾ എത്രയൊക്കെ പഠിച്ചാലും ഏതൊക്കെ ജീവിത മേഖലകളിലേക്ക് കടന്നുപോയാലും, ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റു വിഷയങ്ങളിൽ നിന്ന് BA ലിറ്ററേച്ചറിനുള്ളൊരു പ്രത്യേകത, മറ്റു വിഷയങ്ങൾ അക്കാഡമിക്സുമായിട്ട് മാത്രം ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ജോലിയിലേക്ക് കടക്കാൻ പോകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് വഴിയൊരുക്കുമ്പോൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നത് ജീവിതം എങ്ങനെ ആസ്വദിക്കണമെന്നാണ്. അപ്പോൾ ഒരു ആസ്വാദനമാണ് ഈ 3 വർഷം ഇനി ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ആസ്വദിക്കാൻ നിങ്ങൾ താല്പര്യം കാണിച്ചാൽ നിങ്ങളോടൊപ്പം നിൽക്കാനും നിങ്ങളെ അതിലേക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനും ഞങ്ങൾ അധ്യാപകരെല്ലാവരും തന്നെ ഉണ്ടായിരിക്കും. ഒപ്പം അതിനേക്കാൾ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റും ഉണ്ടായിരിക്കും. പ്രിൻസിപ്പളായാലും ഓഫീസ് സ്റ്റാഫായാലും നമ്മളുടെ ഡയറക്ടർ അച്ഛനായാലും എല്ലാവരും നിങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് സഹകരിച്ച് എത്രയും നന്നാക്കാൻ കഴിയുമോ അത്രയും നല്ല ഔട്ട്കം നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ കലാലയ ജീവിതത്തിലേക്കും ഈ കുടുംബത്തിലേക്ക് അംഗങ്ങളായിട്ട് കടന്നു വരുന്ന നിങ്ങൾ ഓരോരുത്തരും, ഇന്നു മുതൽ നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്, നിങ്ങളും നിങ്ങളുടെ പാരൻസും. കാരണം പാരൻസ് എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. PTA എന്ന് പറയുന്നത് വളരെ സ്ട്രെങ്തണായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ സഹായം, അവരുടെ കൂട്ടായ പ്രവർത്തനമൊക്കെയാണ് നമ്മളെ പല പ്രവർത്തനങ്ങളിലെയും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനുള്ള എനർജി. അത് നമ്മുടെ സപ്പോർട്ടിംഗ് ഫോഴ്സിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വിഭാഗമാണ് PTA. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാരൻസും നിങ്ങളും ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഈ കോളേജുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ 3 വർഷം ജീവിതത്തിലെ ഏറ്റവും നല്ല 3 വർഷമായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഒപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരം, അവരെടുക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനൊക്കെയുള്ള
സാഹചര്യം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ വീഡിയോയിലും നമ്മൾ പരിചയപ്പെടും, അതിലൂടെ അവർ നിങ്ങളെ പരിചയപ്പെടും, അതിനുശേഷം നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ പരിചയപ്പെടും. എല്ലാവർക്കും കണ്ട് സംസാരിക്കാനും പരസ്പരം അടുത്തറിയാനുമുള്ള അവസരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതിനുശേഷം ഏറ്റവും വേഗത്തിൽ ഫിസിക്കൽ ക്ലാസ് റൂമിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ഇൻട്രൊഡക്ഷൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായിട്ടുള്ള സ്വാഗതം എൻ്റെ പേരിലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഹാർദവമായ സ്വാഗതം. താങ്ക് യു.